ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വരൂ, തൻ്റെ മനസ്സിൽ സ്വർഗം നിർമ്മിക്കാം എന്ന വിഷയത്തിൽ. ഒരു ലോകം ഒരു ധർമ്മം, നമ്മുടെ സമ്പൂർണതയുടെ അടയാളം. ഇന്നത്തെ അവ്യക്ത സൂചന കേൾക്കാം. അന്തിമ പരീക്ഷണങ്ങളിൽ പാസ്സാകുന്നതിനായി തിരിച്ചറിവിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കും. പരമാർത്ഥത്തിൻ്റെ മാർഗത്തിൽ വിഘ്നവിനാശകനാകാനുള്ള സാധനയാണ് മായയെ തിരിച്ചറിഞ്ഞ് അതിനെ നിർണയിക്കുക. കാരണം കുട്ടികളുടെ അടുക്കൽ മായ രാജകീയ ഈശ്വരീയ രൂപം ധരിച്ചു വരും. ഇതിനെ തിരിച്ചറിയാൻ ഏകാഗ്രത അർത്ഥം ശാന്തിയുടെ ശക്തി വർദ്ധിപ്പിക്കണം. ശാന്തിയുടെ ശക്തിയിലൂടെ ജയാരവം മുഴക്കാൻ സാധിക്കും. ശാന്തിയുടെ ശക്തി സദാ തൻ്റെ കഴുത്തിൽ സഫലതയുടെ മാല അണിയിക്കും. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. സംഗമയുഗത്തിൻ്റെ അന്തിമ സമയമാണിത്. അപ്പോൾ നമുക്ക് തൻ്റെ വീട്, തൻ്റെ രാജധാനി, പുതിയ സത്യുഗീ ലോകത്തിലേക്ക് വളരെയധികം ആകർഷണം തോന്നുകയാണ്, പുള്ളിയുകയാണ്. എങ്ങനെ നമുക്കെല്ലാവർക്കും നമുക്കുള്ളിൽ സ്വർഗീയ ലോകം, സുഖത്തിൻ്റെ ലോകം, നമ്മുടെ ഉള്ളിൽ ആ സത്യുഗീ ലോകത്തിൻ്റെ സംസ്കാരം എങ്ങനെ എമർജ് ചെയ്യാം, ഇതാണ് നമ്മൾ കുറച്ച് നാളുകൾ കൊണ്ട് കണ്ടുവരുന്നത്. ഏതൊരു കാര്യത്തിൻ്റെയും അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം വ്യക്തിയുടെ സ്വാഭാവിക സ്വഭാവമായി തീരുന്നു. ഇന്നത്തെ നമ്മുടെ അഭ്യാസമാണ് സ്വധർമ്മത്തിൻ്റെ അഭ്യാസം. സ്വധർമ്മത്തിൻ്റെ സ്വമാനം ഉണ്ടായിരിക്കണം. സ്വധർമ്മം നമ്മുടെ ശാന്തിയാണ്, പ്രേമമാണ് എങ്കിൽ, ശാന്തിയും പ്രേമവും നമ്മുടെ സ്വഭാവമാണെങ്കിൽ നമ്മുടെ സ്വമാനവും അതുപോലെ തന്നെ ആയിരിക്കും. പിന്നീട് വാതാവരണത്തിൽ ഏതെങ്കിലും ആത്മാവിനോട് ഏതെങ്കിലും തരത്തിലുള്ള ചഞ്ചലത അഥവാ കാണപ്പെടുന്നുവെങ്കിൽ പോലും നമുക്ക് അതിനുമേൽ ശ്രദ്ധ പോവുകയില്ല, അതിൻ്റെ പ്രഭാവം നമ്മുടെ മേൽ പതിയുകയില്ല. അതിനാൽ ആന്തരികമായി നമുക്കെങ്ങനെ സ്വർഗത്തിൻ്റെ രചന ചെയ്യാം, ഇതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ദിവസം ഏകത എന്ന വാക്ക് നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ പരസ്പരം ആത്മാവിൻ്റെ, പ്രകൃതിയുടെ, മറ്റുള്ള ആത്മാക്കളോടൊപ്പം അങ്ങനെ ഏത് തരത്തിലുള്ള ഡിവിഷനും ഇല്ല, വ്യത്യസ്തതയുമില്ല. ഏകത അർത്ഥം ഹാർമണി, എല്ലാവരും ഒരുമിച്ച് ചേരുക. നമുക്ക് ആരും ഒന്നും വിരോധത്തിലില്ല. നോക്കൂ, വായുവുണ്ട്, കാറ്റ് വരുന്നുണ്ട്, കലിയുഗത്തിലുമുണ്ട്, ഇത് സത്യുഗത്തിലും ഉണ്ടാകും. പഞ്ചതത്വങ്ങളും കലിയുഗത്തിലും സത്യുഗത്തിലും ഉണ്ടാകും. പക്ഷേ പ്രകൃതിയിൽ നിന്നും വായുവിൽ നിന്നും വരുന്ന സുഗന്ധം എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ സങ്കല്പം വളരെ പവിത്രമായിരിക്കും. സത്യുഗത്തിൽ പ്രേമത്താൽ സമ്പന്നമായിരിക്കും ആ സങ്കല്പത്തിലൂടെ ഉള്ള വൈബ്രേഷൻസ്. അതുതന്നെയാണ് പ്രകൃതിക്കുമേൽ പ്രഭാവിതമാകുന്നത്, പ്രഭാവം ചെലുത്തുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പ്രകൃതിയുടെ പ്രഭാവം നമ്മുടെ മനസ്സിലും ഏൽക്കുന്നു. നല്ല കാലാവസ്ഥയാണ്, വളരെ ശുദ്ധമായ വാതാവരണമാണ്. അപ്പോൾ അതിൻ്റെ പ്രഭാവവും നമ്മൾ ആത്മാക്കളുടെ മനസ്സിലേക്ക് സന്തോഷത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാകും. എത്ര നല്ലതാണ്. പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന സമയത്ത് നമ്മളെല്ലാവരും, ബാബയുടെ മക്കൾക്ക് ഈ ഒരു നിശ്ചയം തീർച്ചയായിട്ടുണ്ടല്ലോ, നമ്മൾ ശ്രേഷ്ഠകർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയിലൂടെ അഥവാ ശരീരത്തിലൂടെ, തൻ്റെ ശരീര മനസ്സ് ധനത്തിലൂടെ ശ്രേഷ്ഠകർമ്മം, പുണ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നമുക്കൊരിക്കലും ബുദ്ധിമുട്ടോ നഷ്ടമോ ഉണ്ടാവുകയില്ല. പ്രകൃതി ഒരിക്കലും നമ്മെ വേദനിപ്പിക്കുകയില്ല. പക്ഷെ ഒരുപാട് കൊടുങ്കാറ്റുകൾ വരുന്ന സമയത്ത് നമ്മുടെ സമ്പത്തിന് മേലോ ഏതെങ്കിലും വസ്തുവിന് മേലോ എന്തെങ്കിലുമൊക്കെ പ്രഭാവം ഉണ്ടാവുക തന്നെ ചെയ്യും. ഏകതാർത്ഥം ഒരു തരത്തിലുള്ള വിഭജനവുമില്ല, ഡിവിഷനുമില്ല, അഭിപ്രായ വ്യത്യാസവുമില്ല. ഒരു ധർമ്മം, ഒരേയൊരു അംഗീകാരം, എല്ലാവരുടെ സ്വഭാവ സംസ്കാരം ഒന്ന് തന്നെ. രാസലീല അർത്ഥം സംസ്കാരങ്ങളുടെ മിലനം നടക്കുക തന്നെ ചെയ്യും. സംസ്കാരങ്ങളുടെ രാസലീല നമ്മുടെ പരിവാരത്തിലുള്ള വ്യക്തികളാണെങ്കിലും സംബന്ധത്തിലുള്ളവരാണെങ്കിലും വിശ്വത്തിലുള്ള വ്യക്തികളാണെങ്കിലും എല്ലാവരും
ഒരു ചരടിൽ കോർക്കപ്പെടുക. എല്ലാവർക്കും ആവശ്യം ശാന്തി തന്നെയാണല്ലോ. ശാന്തി ശാന്തി പീസ് എന്ന് പറഞ്ഞ് പീസ് പീസായിട്ട് മാറുകയാണ്. അർത്ഥം ഭാഗിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഭജനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശാന്തി വേണമെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യൂ, അതായത് വിഭജനം നടത്തുമെന്നാണ് പലരും പറയുന്നത്. വാസ്തവത്തിൽ ഒരു 45 ദേശങ്ങൾ ഒരുമിച്ചൊരു ഭാരതം തന്നെയായിരുന്നു. ആ ഒരു ഭാരതത്തിൽ 45 ദേശം ഒരുമിച്ചായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കൂ, 45 ഭാഗമായി തിരിച്ചു. അപ്പോൾ സത്യയുഗത്തിൽ ആ ഒരു ഹോൾനെസ് ഉണ്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു. ധർമ്മം വേറെ, രാജ്യം വേറെ, ഭാഷ വേറെ എന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എല്ലാത്തിൻ്റെയും വിഭജനം നടന്നു. ഏതൊരു ധർമ്മത്തിലുള്ളവരാണെങ്കിലും, ഏത് നിറത്തിലുള്ളവരാണെങ്കിലും, രൂപത്തിലുള്ളവരാണെങ്കിലും, ആരുടെ സംസ്കാരം എങ്ങനെയാണെങ്കിലും, നമുക്ക് അവരെയും ആത്മസ്വരൂപത്തിൽ വേണം കാണാനായിട്ട്. പവിത്രമായ ഭാവന, പ്രേമത്തിൻ്റെ ഭാവന, ശാന്തിയുടെ ഭാവന, പരസ്പരം ശാന്തി വ്യവഹാരത്തിലേക്ക് കൊണ്ടുവരണം. ആന്തരികമായി നമ്മുടെ മനസ്സുണ്ടല്ലോ, മനസ്സിൽ ശാന്തിയുടെ ഫീലിംഗ് ഉണ്ടായിരിക്കണം, ശീതളതയുടെ ഫീലിംഗ് ഉണ്ടായിരിക്കണം, ഏകതയുടെ ഫീലിംഗ് ഉണ്ടായിരിക്കണം. എല്ലാവരും സ്വരചേർച്ചയിലായിരിക്കണം. ആ ഒരു അനുഭൂതി സർവരിലും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് അഭ്യാസം ചെയ്യാം. 5 നിമിഷം 10 നിമിഷം കിട്ടുമ്പോൾ, അമൃതവേളയിലാണെങ്കിലും, ആന്തരികമായിട്ട് പരിശോധിക്കൂ എത്രത്തോളം നമ്മളിൽ ആ ഒരു ഏകത, ആ ഒരു സ്വരചേർച്ച നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. ഒരഭ്യാസം നമുക്ക് ദിവസം മുഴുവനും ചെയ്യാം. അഭ്യാസത്തിൻ്റെ അനുഭവം വളരെ ഉയർന്ന പ്രാപ്തി നൽകും. ഓം ശാന്തി. ഇന്നത്തെ ദിവസം നമുക്ക് ഈയൊരു അഭ്യാസം ചെയ്യാം, സത്യുഗി സംസ്കാരം ധാരണ ചെയ്യാം. എൻ്റെ സർവോത്തമ ജീവിതത്തിൻ്റെ ആനന്ദത്തിൽ സ്ഥിതി ചെയ്യുക ഏകതയിലൂടെ. ഓം ശാന്തി.